കുമാരി ഞാൻ സുഹൃത്തുക്കളെ, എൻ്റെ സഹ സ്ഥാനാർത്ഥികളായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, പ്രിയപ്പെട്ട പത്രപ്രവർത്തക യൂണിയൻ്റെ നേതാക്കളെ, ശ്രീ കെ പി മോഹനൻ, പ്രസ് ക്ലബിൻ്റെ ശക്തനായ പ്രസിഡന്റ് സഖാവ് രാധാകൃഷ്ണൻ, സാനു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വദേശാഭിമാനിയുടെ ഓർമ്മ. മിക്കവാറും വർഷങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായി ഓർമ്മ പുതുക്കാൻ. ആദ്യമായിട്ട് നമുക്കൊരു നല്ല അവസരം ലഭിച്ചിരിക്കുക. മൂന്ന് സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് കിട്ടി എന്ന നല്ല അവസരം, അത് വളരെ പ്രധാനമാണ്. സ്വദേശാഭിമാനിക്ക് നമ്മൾക്ക് നൽകാവുന്ന ഒരു നല്ല സന്ദേശമായിരിക്കും അത്. മൂന്ന് സ്ഥാനാർത്ഥികൾ, ആ മൂന്ന് സ്ഥാനാർത്ഥികളും അവരവരെ നിലയിൽ ഒന്ന് ശ്രമിച്ചാൽ ഈ പറഞ്ഞ സ്വദേശാഭിമാനി അദ്ദേഹത്തിൻ്റെ ജീർണിച്ച കെട്ടിടത്തിൻ്റെ കാര്യം നിഷ്പ്രയാസം നമുക്ക് പുനഃസ്ഥാപിക്കാം എന്ന് സംശയം. കാരണം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ചില അവ്യക്തതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എം ബി ഫണ്ട് മാത്രമല്ല എം ബിക്ക് ശേഖരിക്കാവുന്ന കാശ്. എം ബി ഫണ്ടിന് പുറമേ നമുക്ക് സംഭരിക്കാവുന്ന മറ്റ് കാശുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, നമ്മള് നെയ്യാറ്റിങ്ങര നിങ്ങൾ നോക്കൂ, നെയ്യാറ്റിങ്ങരിൽ നിന്ന് അരുവിപ്പുറം വഴി പോകുന്ന റോഡിന്റെ ഒരു എം ബിക്ക് ഒരു വർഷം 2 കോടി രൂപയാ അന്ന്. പക്ഷെ ആ റോഡിന് 10 കോടിയാ. എങ്ങനെയുണ്ടായി? ഒരു എം ബി എന്ന രീതിയിൽ, അത് ശശി തരൂറിന് അറിയാത്ത കൊണ്ടല്ല, ഒരു എം ബി എന്ന രീതിയിൽ നമുക്ക് കേന്ദ്രമന്ത്രിമാർ സമ്മതം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കാശ് കിട്ടും. അതിനുള്ള വഴി നോക്കണം. റോള് മാത്രം നോക്കി നമ്മളവിടെ പോയി എം ബി ആയി പ്രവർത്തിച്ചാൽ പറ്റില്ല. ആ കുഴപ്പമാണ് നമ്മൾ പൊതുവെ ആളുകളോട് പറയുമ്പോഴാ, എൻ്റെ കയ്യിൽ കാശില്ല, ശരിയാ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഈ വഴി കൂടി ഉണ്ട് എന്ന കാര്യം മറക്കാം. ഇവിടെ സ്വദേശാഭിമാനി എന്ന് പറയുന്നത് പത്രപ്രവർത്തക രംഗത്ത് നമുക്കെന്നും അഭിമാനമാണ്, നമുക്ക് വഴികാട്ടിയാണ്, നമുക്ക് ആവേശമാണ്, നമുക്ക് കരുത്താണ്. എന്നും പ്രവർത്തിക്കാൻ നമുക്ക് ഏറ്റവും വലിയ ശക്തിയാണ് സ്വദേശാഭിമാനി. എന്നാൽ സ്വദേശാഭിമാനിയുടെ പത്രപ്രവർത്തക ചരിത്രത്തെക്കുറിച്ച് പറയണമെന്നും വേണ്ട. ഇപ്പം നമ്മളെ പത്രപ്രവർത്തക രംഗം ഒരു വല്ലാത്ത അസ്വസ്ഥമായ രംഗമാണ്. പത്രപ്രവർത്തകരുടെ ജീവിതം നമ്മുടെ നാട്ടിൽ ഇപ്പം വേട്ടയാടപ്പെടുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ മറക്കരുത്. അതാണ് ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് ഇന്ന് ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം. എത്ര പത്രപ്രവർത്തകർ നമ്മുടെ മുമ്പിൽ നിന്ന് പോയി, അവർ ചെയ്യാത്ത കുറ്റത്തിന് തടങ്കില്ല എന്ന് പറഞ്ഞാൽ, നിർഭയമായി പത്രപ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്ക് വഴികാട്ടിയായി വന്ന സ്വദേശാഭിമാനി. ദൈവം തമ്പുരാൻ തെറ്റ് ചെയ്താലും അത് ഞാൻ ഉറപ്പിച്ച് പറയുമെന്ന് പറയാറില്ല, തൻ്റെ ഇടം കാട്ടിയ പത്രപ്രവർത്തക രംഗത്തെ ആ അഭിമാനം, അതാണ് പത്രപ്രവർത്തക പ്രസ്ഥാനത്തിനും ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്ത് നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും പോരാടാം. അതിൽ ഈ രണ്ട്, നമ്മൾ മൂന്ന് പേരിൽ ആര് വന്നാലും തിരക്കില്ല, മൂന്ന് പേരിൽ ആര് എം പി ആയാലും, നമ്മൾ എം പി ആയത് ഞാൻ എം പി ആയതാണ്, ശശിവരൂർ എം പി ആയതാണ്, ഞാൻ 40 മാസം ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം 36 മാസം ഉണ്ടായിരുന്നു, ഇദ്ദേഹം രാജ്യസഭാ എം പി ആണ്. പക്ഷെ ആരായാലും തിരക്കേടില്ല. ഈ കാര്യത്തിൽ നമ്മുടെ നാട്ടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ, നമ്മുടെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ, നീതിക്ക് വേണ്ടി പോരാടാൻ നമുക്ക് മുമ്പിൽ വഴികാട്ടിയായ വെളിച്ചമായ സ്വദേശാഭിമാനിയുടെ ഓർമ്മ നമുക്ക് എന്നുമെന്നും പ്രചോദനമാവട്ടെ. അതിനുവേണ്ടി നമുക്ക് ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാവന സ്മരണക്കുമ്പിൽ അതാണ് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.